നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫ്ലോറസ് ദ്വീപിൽ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനം. മൗണ്ട് ലെവോ ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. 9 കിലോമീറ്റർ ഉയരത്തിലായിരുന്നു സ്ഫോടനം. ഇത് വ്യോമയാന സുരക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഉയർത്തിയത്. ഇതിനാൽ ബാലിയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഓസ്ട്രേലിയ, അതായത് ഏഷ്യയിലെയും ഓസ്ട്രേലിയയിലെയും പല എയർലൈനുകളും സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ്. പടിഞ്ഞാറൻ നുസ തെങ്കാര പ്രവിശ്യയിലെ ലോംബോക്ക് ദ്വീപിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. നിരവധി പ്രമുഖ വിമാന കമ്പനികൾ ബാലിയിലേക്കുള്ള തങ്ങളുടെ വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്തോനേഷ്യൻ ദ്വീപിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുള്ള ചാരമേഘങ്ങൾ കാരണമാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും ഇത്തരത്തിലുള്ള ഒരു ബാലിയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. ഇൻഡിഗോയും എയർ ഇന്ത്യയും മാത്രമല്ല, മുൻകരുതലിനോടനുബന്ധിച്ച് മറ്റ് നിരവധി വിമാന കമ്പനികൾ ബാലിയിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ നിർത്തിവെച്ചു. ഇൻഡിഗോയും എയർ ഇന്ത്യയും യഥാക്രമം ബംഗളൂരു, ദില്ലി എന്നിവിടങ്ങളിൽ നിന്ന് ബാലിയിലേക്ക് പ്രതിദിന വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുള്ള ചാരം ജെറ്റ് എഞ്ചിനുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും വിൻഡ് സ്ക്രീൻ മറയ്ക്കുന്നതിലൂടെ ദൃശ്യപരതയ്ക്ക് തടസ്സമുണ്ടാകുകയും ചെയ്യും എന്നതുകൊണ്ടാണ് വിമാന സർവീസുകൾ റദ്ദാക്കുക എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. എല്ലാ വിമാനങ്ങൾക്കും ഇത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കും മുൻകരുതലിനുമായി ബാലിയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. ബാലി, ലെംബോക്ക്, ലാബുവൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളെ റദ്ദാക്കൽ ബാധിക്കുമെന്ന് എയർ ഏഷ്യ അറിയിച്ചു. അതേസമയം 13 നവംബർ ക്വാലാലംപൂരിലേക്കും ബാലിയിലേക്കുമുള്ള 6 വിമാനങ്ങൾ, അതായത് MH 715, MH 714, MH 851, MH 850, MH 853, MH 852 എന്നിവ റദ്ദാക്കിയതായി മലേഷ്യൻ എയർലൈൻസ് വെബ്സൈറ്റിലൂടെ അറിയിച്ചു. അഗ്നിപർവ്വത സ്ഫോടനം കാരണം സിംഗപ്പൂർ എയർലൈൻസും അവരുടെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ സ്കൂട്ടും ബാലിയിലേക്കും ലോംബോക്കിലേക്കും പോകുന്ന വിമാനങ്ങൾ നിർത്തുന്ന സാഹചര്യമുണ്ടായി. ഹോങ്കോങ്ങിലെ കാതേ പസഫിക് വ്യാഴാഴ്ച വരെയുള്ള വിമാനങ്ങളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചു. ഓസ്ട്രേലിയയിലെ ജെറ്റ് സ്റ്റാർ, വെർജിൻ ഓസ്ട്രേലിയ, ക്വാണ്ടാസ് തുടങ്ങിയ വിമാന കമ്പനികളും വിമാനങ്ങൾ നിർത്തി. മാത്രമല്ല നിരവധി ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകളെ ബാധിച്ചെങ്കിലും ഡെൻഫസർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നും ഐഗുസ്തി എൻഗുറ റായ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നും അറിയപ്പെടുന്ന ബാലി അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്ന് പ്രവർത്തിക്കുകയും സാധാരണ പ്രവർത്തനം നടത്തുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. എന്തായാലും ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് സ്ഫോടനം ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ആഫ്റ്റർ ഇഫക്ട്സ് അത് സർവീസുകളെ ബാധിക്കും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.